തൃക്കാക്കരയിലെ ബി ജെ പി പരാജയത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ആത്മാഭിമാനമുള്ളൊരു പാർട്ടിക്ക് ഈ കേരളത്തിലെ ഈ നേതാക്കന്മാരുടെ ഈ പോക്ക് തീർച്ചയായിട്ടും സഹിക്കാനാവില്ല. കാരണം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് എ എൻ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് ഇത്തവണ തൃക്കാക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എന്നിട്ടെന്ത് പറ്റി? കെട്ടിവെച്ച കാശ് പോയി എന്ന് പറഞ്ഞാൽ ഇതിൽ പോലും ഒരു നാണക്കേട് ഒരു ദേശീയ പാർട്ടിക്ക് ഉണ്ടാവാനുണ്ടോ? കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷി അതിൻ്റെ കേരളത്തിലെ ഘടകത്തിലെ നേതൃനിരയിലുള്ള ഒരാളിനെ തന്നെ സ്ഥാനാർത്ഥി ആക്കിയപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ കിട്ടുമെന്നതിനെ പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തൃക്കാക്കരയിൽ കെട്ടിവെച്ച കാശ് പോയി. ഇപ്പോൾ കെട്ടിവെച്ച കാശ് പോയി എന്ന് മാത്രമല്ല, കഴിഞ്ഞവണ കിട്ടിയ വോട്ടുകളിൽ 10,000 വോട്ട് ചോർന്നു പോയി. അതെങ്ങോട്ട് പോയിയെന്ന് ആർക്കും ഒരു പിടിയില്ല. അങ്ങനെ ആകെ ഒരു നാണം കെട്ട ഒരു ഏർപ്പാടിലായപ്പോഴാണ് ബി ജെ പി ഇതിനെ ഇത് നിസ്സാരമായി കാണാതെ ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഐക്യമില്ലായ്മ വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം കൈയാളുന്നത് സുരേന്ദ്രനാണ്. അദ്ദേഹം ചിട്ടയോടും അടുക്കോടുകൂടി തന്നെയാണ് പ്രവർത്തനം നടത്തിയതും തെരഞ്ഞെടുപ്പിന് നേരിട്ടതുമൊക്കെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അതേപോലെ തന്നെ പ്രവർത്തിച്ചു. പക്ഷേ ഇതിനെല്ലാത്തിനും ഇടങ്കോലിടുന്നത് ഈ വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണെന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ കെ സുരേന്ദ്രൻ മറികടന്ന് വി മുരളീധരൻ ഇവിടെ എത്തി കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകും. കുറേ നേതാക്കന്മാരെ കണ്ട് അതും ഇതും ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു ഏകീകൃത സ്വഭാവമില്ലാത്ത ഒരു ഒരു പ്രചരണ രീതിയും അതുപോലെ നേതൃത്വം ആരാണ് എന്ന് വ്യക്തമല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുരളീധരൻ കാഴ്ചവയ്ക്കുന്നത് കൊണ്ടാണ് ഒരു ഐക്യമില്ലാതെ പോകുന്നതെന്നും സുരേന്ദ്രനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും അതിനനുവദിക്കാത്തതാണ് ഒരു പ്രധാന ഘടകം എന്നും ആണ് ബി ജെ പിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കേന്ദ്ര നേതൃത്വം വിചാരിക്കുന്ന രീതിയിൽ ഒരു അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു നേതൃപാടവമോ ഈ ബി ജെ പിയുടെ ഈ നേതൃത്വം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ ഈ ഉമ തോമസ് മത്സരരംഗത്ത് വളരെ സജീവമാകുമ്പോൾ അവർ പൊടുന്നനെ ഒരു ദിവസം ബി ജെ പിയുടെ തൃക്കാക്കരയുടെ പ്രചരണ ഓഫീസിൽ ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കുമ്മനം രാജശേഖരനോട് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയും അദ്ദേഹം ആശീർവദിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് വിജയി ഭവ എന്ന് പറഞ്ഞാണ് ആശീർവിച്ചുവിട്ടത് എന്ന് പറഞ്ഞാൽ ഉമ തൃക്കാക്കരയിൽ ജയിച്ചു വരൂ. ഈ മെസ്സേജ് ബി ജെ പി അണികളിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കി എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ബി ജെ പി തൃക്കാക്കരയിൽ ആരോടൊപ്പമാണ്? ബി ജെ പിയുടെ സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അതോ എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ ഉമ തോമസിൻ്റെ പിന്നെ വിജയത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താക്കുഴപ്പവും ഉണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം ബി ജെ പി അണികളിൽ ഉണ്ടാക്കാൻ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ ഒരു മാറ്റം. അത് വോട്ടിങ്ങിലും പ്രതിഫലിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടെങ്ങനെ കിട്ടണ്ടേ? രാധാകൃഷ്ണനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജയിച്ചുകളാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയമസഭയിൽ അവിടെ മണലൂരിൽ പോയി മത്സരിച്ചു തൃശ്ശൂരിൽ. അവിടെയും ഇതുപോലെ തന്നെ പിന്നെ കെട്ടിവെച്ച കാശ് പോകുന്ന തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം അവിടെയും കാഴ്ചവെച്ചത്. എന്നിട്ട് സ്വന്തം നാട്ടിൽ വന്ന് മത്സരിച്ചപ്പോഴോ അതും ദയനീയമായി പോയി. ഇതാണ് ബി ജെ പിക്ക് വന്നിരിക്കുന്ന ഒരു അപജയം. ഇതൊക്കെയാണ് കേന്ദ്ര നേതൃത്വം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അവർ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഒരു ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റേതായ ഒരു ഫണ്ടുണ്ടാവും. ബി ജെ പിയുടെ കാര്യത്തിലാണെങ്കിൽ തൃക്കാക്കരയിൽ ബി ജെ പി നന്നായി പണം ഒഴുക്കി എന്നും പറയപ്പെടുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്ന ഫണ്ട് എങ്ങനെ ചിലവാക്കി, ആരുടെയെങ്കിലും പോക്കറ്റിൽ പോയോ, വന്ന ഫണ്ട് മുഴുവനും അവിടെ പ്രവർത്തകർക്ക് കിട്ടിയോ എന്നുള്ളതെല്ലാം അവർ തീർച്ചയായിട്ടും പരിശോധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, കേന്ദ്രമന്ത്രി അമിത്ഷാ
കേരളത്തിൽ ഭരണം ഭരണം എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം വരുന്നില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു നാണക്കേടാണ് ഇവിടെ വരിക എന്നുള്ളതും ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്ന ഞഞ്ഞാ മിഞ്ഞാ ന്യായം കേൾക്കുക എന്നുള്ളതും. അങ്ങനെയും ഒരു അപകടം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ബി ജെ പിക്ക് ഈ കേരള ഘടകം ഒരു തീരാശാപമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് തൃക്കാക്കരയും കൂടി സംഭാവന ചെയ്തിരിക്കുന്നത്.